ജാതകവിധി പ്രകാരം അരുണിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുമെന്നതിനാൽ ആ സ്ഥാനത്തേക്ക് ആദ്യ ഭാര്യയായി കിഴക്കേടം ഇന്ദുവിനെ കണ്ടെത്തുന്നു. അഭിരാമിയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ലെന്ന് അരുൺ തീർത്തു പറയുന്നു. ഇന്ദുവിനെ സ്നേഹിക്കുന്ന രഘുരാമനെ കൊലപാതക കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ആദ്യ ഭാര്യയായി ഇന്ദുവിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭിരാമി അരുണിനോട് ആവശ്യപ്പെടുന്നു. മുത്തശ്ശിയും കുടുംബാംഗങ്ങളും മുൻധാരണ പ്രകാരം ഇന്ദുവിനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടെങ്കിലും അമ്മയായ പാർവതിക്ക് വധുവായി വരുന്നത് ഇന്ദുവാണെന്ന് മനസ്സിലാകുന്നില്ല. പാർവതിയുടെ ആവശ്യപ്രകാരം അരുൺ ഇന്ദുവിനെ കാണാൻ പോകുന്നെങ്കിലും അഭിരാമി അസുഖം അഭിനയിച്ച് യാത്ര മുടക്കുന്നു. ഇന്ദുവിനെ വിവാഹം കഴിച്ചാലും ഭാര്യയെപ്പോലെ പെരുമാറില്ലെന്ന് അഭിരാമി അരുണിനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. തുടർന്ന് കാണുക. ഭഗവാനെ, കൃഷ്ണ അനുഗ്രഹിക്കണേ. കുട്ടിക്ക് നല്ലത് വരും, നല്ലതേ വരൂ. ഭഗവാന് നിത്യവും വെണ്ണയും പാലും കൊടുത്ത് കുട്ടി പ്രീതിപ്പെടുത്തിയതിന് കിട്ടിയ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹമാണെന്ന് കരുതിയാൽ മതി ഈ കല്യാണം. അമ്പാട്ട് ഷേണായിമാരുടെ വീട്ടിലെ മരുമകൾ സ്ഥാനം കിട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ? സാക്ഷാൽ ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് കിട്ടുന്നത് തന്നെയാണ് കുട്ടിയുടെ ഈ ജീവിതം. ഞാനും ആഗ്രഹിച്ചിരുന്നില്ല തിരുമേനി ഇങ്ങനൊരു വിവാഹം. പക്ഷേ ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. അതല്ലേ കുട്ടിയുടെ വിവാഹം ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ നടക്കാൻ പോണത്. അല്ല, മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ലല്ലോ. അമ്പാട്ട് വീട്ടുകാർ ഇതുവരെ എത്തിയില്ലേ? അവരൊക്കെ ഉടനെ എത്തും തിരുമേനി. ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? അതെല്ലാം അമ്പാട്ട് വീട്ടുകാർ പറഞ്ഞതുപോലെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അമ്പാട്ടുകാർ എത്തിയാൽ താലി പൂജിക്കുന്ന ചടങ്ങ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അല്ല, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ ആരെയും വിളിച്ചില്ലേ? അതുപിന്നെ തിരുമേനി, അധികം ആരെയും അറിയിച്ച് കല്യാണം ഒരു ആർഭാടമാക്കണ്ടെന്നാണ് ഷേണായി പറഞ്ഞിരിക്കുന്നത്. ഓ, ഈ കല്യാണം വലിയൊരു ആഘോഷമാക്കാൻ കഴിവില്ലാത്തവരല്ലോ ഷേണായിമാര്. കല്യാണം ഇങ്ങനെ മതിയെന്ന് ഇന്ദുവിനെ കെട്ടാൻ പോകുന്ന പയ്യന്റെ തീരുമാനം. എന്തായാലും വലിയൊരു ഭാഗ്യമാണ് ഭഗവാന്റെ കടാക്ഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. നല്ലത് വരട്ടെ. അല്ല, നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? അമ്പാട്ട് വീട്ടുകാര് വരുമ്പോ സ്വീകരിക്കണ്ടേ? അത് ശരിയാണല്ലോ. അതെ, പോയിട്ട് ആ ബൊക്കൊക്കെ ഇരിക്കുന്ന തലം എടുത്തുണ്ടോ? ചെല്ല. അതെ, മേള റെഡിയല്ലേ? ഏട്ടനിറങ്ങുന്നില്ലേ? അവനിപ്പോ ഇറങ്ങണ്ട, സമയമാവുമ്പോ വിളിക്കാം. അപ്പൊ വന്നാ മതി. നിങ്ങൾ വാ. വിശ്വനാഥ. എന്താ അമ്മേ? മുഹൂർത്തത്തിന് നേരമായല്ലോ, ഇവിടെ വലിയ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ. കതിർമണ്ഡപമൊന്നും ഒരുക്കിയിട്ടില്ലേ അമ്മേ? അത് പിന്നെ. ഇത് ക്ഷേണായിമാര് ആഘോഷപൂർവ്വം നടത്തുന്ന കല്യാണം ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ 10 ആളുകളെ അറിയിച്ച് നടത്താൻ കൊള്ളാവുന്നതാണോ ഈ കല്യാണം? അതുകൊണ്ട് ഇത്രയൊക്കെ ഒരുക്കങ്ങൾ മതിയെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. എന്നാലും ഇതൊരു വിവാഹമല്ലേ, ഇതിങ്ങനെയാണോ നടത്തേണ്ടത്? മുത്തശ്ശി ചോദിച്ച ശരിയാ, നമ്മുടെ വീട്ടിലൊരാളുടെ വിവാഹം എന്നൊക്കെ പറയുമ്പോ. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല, നീ നിന്റെ കാര്യം നോക്ക്. സുഭദ്രേ,
നിങ്ങൾ എല്ലാരും കൂടി എന്ത് കല്യാണം നടത്തുന്നേ? ധർമ്മ കല്യാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ കല്യാണം എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് അമ്മയ്ക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അധികം ചോദ്യങ്ങളൊന്നും വേണ്ട. വിശ്വനാഥ, എന്താടാ ഇത്? ഞാനൊന്നും ചോദിക്കാൻ പാടില്ലേ? എങ്കി പിന്നെ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മയെ ഒന്നും മിണ്ടാതിരിക്കേ. അവര് വരുന്നു. നമസ്കാരം. ഞങ്ങള് വൈകിയില്ലല്ലോ അല്ലേ? മുഹൂർത്തമായി വരുന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് കല്യാണച്ചെങ്ങനെ പെണ്ണിന്റെ വീട്ടുകാർ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതിന്റെ എല്ലാ ആവശ്യങ്ങളും ഉണ്ട്. ചടങ്ങുകള് മുറ തെറ്റാതെ തന്നെ നടക്കണം. അതെ, അതാണ് അതിന്റെ ശരി. അല്ല, അരുണ് എവിടെ? അരുണ് ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞാ മതിയോ സുഭദ്രെ? ചടങ്ങുകൾ നടക്കണ്ടേ? അനന്ത, നീ ചെന്ന് അരുണിനെ വിളിച്ചോണ്ട് വാ. അല്ല, ഇന്ദുലേഖ എവിടെ? ഇന്ദുലേഖ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പയ്യനെയും കൂട്ടി നിങ്ങൾ ഭഗവാന്റെ നടയിലേക്ക് എത്തുക മാത്രം ചെയ്താ മതി. ശരി. താലി പൂജിക്കേണ്ട താമസം, എല്ലാം മംഗളായിട്ട് നടക്കും. ആ, വരനെത്തിയല്ലോ. എന്നാ പിന്നെ ചടങ്ങ് തുടങ്ങല്ലേ? ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ തിരുമേനി. അതെ, വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഇമ്പോയന. അതെ, അരുൺ ആ വക കാര്യങ്ങളിൽ ഒരു ഇമ്പവും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് അങ്ങ് ഒഴിവാക്കിയത്. ദേ, അവൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഹെലികാം കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തില്ലായിരുന്നു. വന്നിട്ട് പേടിയുണ്ടോ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ? പേടിയുണ്ടെങ്കിൽ പുറത്ത് കാണിക്കണ്ട, നല്ല ബോൾഡായി നിൽക്ക, മറ്റുള്ളവർക്ക് സംശയം വരും. എന്താ അബി, ഏട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടന് പ്രശ്നമൊന്നുമില്ല, വെറുതെ ഒരു ടെൻഷൻ. അവരങ്ങോട്ട് പോയിട്ട് കുറെ നേരമായല്ലോ, കാണുന്നില്ലല്ലോ. എന്താ ഇവിടെ പ്രശ്നം? ഏയ്, ഒന്നുമില്ല, ഒന്നുമില്ല മേ. ഒന്നും ഉണ്ടാവരുത് ഇപ്പൊ നിന്റെ മനസ്സിൽ. സുധരെ, പെണ്ണിറങ്ങി വാ. ഐശ്വര്യമുള്ള കുട്ടി. ഈ കുട്ടി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിലവിളക്ക്? മുത്തശ്ശി പറഞ്ഞാൽ ശരിയാ, ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മോൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അറിയില്ലല്ലോ. എല്ലാവരെയും വഴിയേ പരിചയപ്പെടാം. മോക്ക് ഞങ്ങളുടെ മകനെ കാണണ്ടേ? അരുൺ, വാ മോനെ.
ഇതാണ് ഞങ്ങളുടെ മകൻ അരുൺ, അരുൺ ഷെനോയ്. അതായത് മോളെ കെട്ടാൻ പോകുന്ന ചെക്കൻ. താലി പൂജിച്ചിട്ടുണ്ട്. ആ എന്നാ പിന്നെ കെട്ട് നടക്കട്ടെ. അതിനു മുമ്പ് രണ്ടാളും ഭഗവാനെ പ്രാർത്ഥിച്ച് മാതാപിതാക്കളുടെയും ഗുരുതുല്യരുടെയും അനുഗ്രഹം വാങ്ങാണ്ട. മോളെ തൊഴുത് അനുഗ്രഹം വാങ്ങിക്ക്. നിങ്ങൾ രണ്ടുപേരും അർഹതപ്പെട്ട ഒരാളിന്റെ അനുഗ്രഹം കൂടി വാങ്ങാനുണ്ടായിരുന്നു. ആള് വന്നിട്ടില്ല. എന്റെ മോള് പാർവതി. പാർവതി വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. രണ്ടുപേരും അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അനുഗ്രഹം അവിടെ വെച്ച് വാങ്ങാല്ലോ. ആ എന്നാ പിന്നെ താമസിക്കണ്ട, ചടങ്ങ് തുടങ്ങാം. തുടങ്ങാം തിരുമേനി. ആ ഭഗവാനെ പ്രാർത്ഥിച്ച് വരന്റെ അച്ഛൻ ഈ താലി അങ്ങടെ എടുത്തു കൊടുത്തോളൂ. സിന്ദൂരം തൊടുവിച്ചോളൂ. പറഞ്ഞ പ്രകാരം ക്ഷേത്രത്തിന്റെ പിറകിലെ സദ്യാലയത്തില് സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഓ കെട്ട് കഴിഞ്ഞില്ലേ, എന്നാ പിന്നെ സദ്യ ഉണ്ട് പിരിയാം. എന്താ അളിയാ? അങ്ങനെ ആവട്ടെ. അല്ലേ സുഭദ്രെ, ആ എന്നാ വാ, എന്നാ വാ അമ്മേ. ബാബാ, ഇനി രണ്ടുപേരും ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് തൊഴുതോളൂ. മോളുടെ വിഷമം അപ്പയ്ക്കറിയാം. ഇവിടെ വെച്ചൊന്നും പുറത്ത് കാണിക്കരുത്. നിനക്കറിയാലോ എല്ലാം. ആ
പോയിട്ട് വരട്ടെ. വീണെ, മീനുക്കുട്ട, ചേച്ചി ഇറങ്ങട്ടെ. ചേച്ചി പോയിട്ടോ? അരുണേട്ടൻ വിഷമിക്കും, വേഗം ചെല്ല്. ഗ്രഹപ്രവേശത്തിനുള്ള സമയമാവുന്നു. മോള് വാ, എല്ലാവരും കാത്തു നിക്കുക. വാ ചെല്ലു മോളെ. സുഭദ്ര, ഒന്ന് വേഗം വന്ന് വണ്ടി കയറ, പെട്ടെന്നാവട്ടെ. മോൻ കയറിക്കോ. മോളെ ഈ കാറിൽ കയറിക്കോളൂ. വരൂ വരൂ, ഇരുന്നോളൂ. അബി, നീ എന്ത് പണിയെ കാണിച്ചത്? എന്തിനാ ഇതിൽ കയറിയിരിക്കുന്നെ? ഞാനിവിടെ ഇരുന്നാൽ എന്താ കുഴപ്പം? നീ ഇങ്ങോട്ട് ഇറങ്ങ, നമുക്ക് മറ്റേ വണ്ടി പോവാം. ഇറങ്ങ്. അനന്ത, അബി അവിടെ ഇരുന്നോട്ടെ. എന്തോ മോൾ അബിയുടെ അടുത്തോട്ടിരുന്നു. ശരിയമ്മ. എന്തുണ്ട്, ഞങ്ങളൊക്കെ മനസ്സിലായോ? അത് പിന്നെ. ഞാൻ മാധുരി, അരുണേട്ടന്റെ ഒരേ ഒരു പെങ്ങള്. ഞാൻ അരുണേട്ടന്റെ കസിൻ, എന്നുവെച്ചാ അരുണേട്ടന്റെ ഒരേ ഒരു മുറപ്പെണ്ണ്. എന്തോ നോക്കി നിൽക്കിയാ, വിളിച്ചകത്തോട്ട് കൊണ്ടുപോകും.